ഹായ് ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ചെയ്യുവാണ്. ചെയ്യുന്നത് പോക്കറ്റ് ആർട്ടിക്കിളിനെ കുറിച്ചാണ്. അപ്പോൾ പോക്കറ്റ് ആർട്ടിക്കിൾ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, നമ്മൾ ആദ്യമായിട്ട് ഒരു ഇപ്പോൾ നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, നേഴ്സ് ആയിക്കോട്ടെ, നമ്മൾ ക്ലിനിക്കൽ എക്സ്പീരിയൻസിന് വേണ്ടി പോകുമ്പോൾ നമുക്ക് എസൻഷ്യലായിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ പോക്കറ്റ് ആർട്ടിക്കിൾസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ കോളേജിൽ നിന്ന് എനിക്ക് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ തന്നതാണ്. എന്തൊക്കെയാണ് ഒരു പോക്കറ്റ് ആർട്ടിക്കിളിലുള്ളതെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിത്തരാം. ഒരു പൗച്ചുണ്ട്, പോരാത്തതിന് ഒരു വാച്ച്, സ്റ്റെതസ്കോപ്പ്, ടോർച്ച്, നെയിൽ കട്ടർ, പെന്ന്, സിസേഴ്സ്, ഇഞ്ച് ടേപ്പ്, സാനിറ്റൈസർ, മാസ്ക്, നോട്ട് പാഡ് ആൻഡ് ഒരു തെർമോമീറ്റർ. ഇത്രയും സാധനങ്ങളാണ് ഒരു പോക്കറ്റ് ആർട്ടിക്കിളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പൗച്ചാണ്. പൗച്ചൊരു അത്യാവശ്യം നമ്മുടെ എല്ലാ പോക്കറ്റ് ആർട്ടിക്കിൾസും ഇട്ട് വെക്കാൻ പാകത്തിനുള്ളതായിരിക്കണം. കൂടാതെ തന്നെ ബ്ലാക്കോ അല്ലെങ്കിൽ ഒട്ടും അട്രാക്റ്റീവ് അല്ലാത്തൊരു കളർ ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇനി അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് സ്റ്റെതസ്കോപ്പ് ആണ്. നഴ്സിംഗ് പോക്കറ്റ് ആർട്ടിക്കിളിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ബി പി നോക്കാനും പൾസ് റേറ്റ് ചെക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഫിസിക്കൽ എക്സാമിനേഷനിൽ ഓസ്കൾട്ടേഷൻ എന്ന് പ്രോസസ് ചെയ്യാനും ഈ സ്റ്റെതസ്കോപ്പ് ഉപയോഗിക്കുന്നുണ്ട്. പ്രധാനമായും സ്റ്റെതസ്കോപ്പിന് മൂന്ന് ഭാഗങ്ങളാണുള്ളത്: ഇയർ പീസ്, ട്യൂബിങ്, ഡയഫ്രം. അടുത്തതായി കാണിക്കുന്നത് തെർമോമീറ്റർ ആണ്. തെർമോമീറ്റർ ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് മെർക്കുറി തെർമോമീറ്റർ ആണ്. പക്ഷേ ഇന്ന് ഹോസ്പിറ്റലുകളിൽ മെയിൻലി യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ തെർമോമീറ്റർ ആണ്. തെർമോമീറ്ററിൽ കൂടെ നമുക്ക് ടെമ്പറേച്ചർ അളക്കാനും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ്. ഇങ്ങനെയാണ് മെർക്കുറി തെർമോമീറ്റർ ഇരിക്കുന്നത്. ഒരു പ്രൊട്ടക്ഷനും ക്യാപ്പും ഒക്കെ കൊണ്ടായിരിക്കുന്നത്. ക്യാപ്പ് ഒരുക്കാനും നമുക്ക് ഈ തെർമോമീറ്റർ എടുക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു അളവും കാര്യങ്ങളും ഇതിൻ്റെ മെഷർമെൻറ്റും ഒക്കെ ഇതിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് ഇവിടെയാണ് ഇതിൻ്റെ മെർക്കുറിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അടുത്തതായിട്ട് സിസേഴ്സ് ആണ്. സിസേഴ്സ് എന്തിനാന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ബാൻഡേജ് കാര്യങ്ങളൊക്കെ മുറിക്കാനും കൂടാതെ ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് സിസേഴ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ വേഗത്തിൽ തന്നെ ചെയ്യാൻ സാധിക്കും. ഇനിയുള്ളത് ടോർച്ച് ആണ്. ടോർച്ച് എന്തിനാന്ന് വെച്ചാൽ ഫിസിക്കൽ എക്സാമിനേഷൻ, ഇപ്പോൾ ഐ, അതുപോലെ ടങ്ക്, മൗത്ത്, ഇതിൻ്റെയൊക്കെ ഫിസിക്കൽ എക്സാമിനേഷൻ നമുക്ക് ടോർച്ച് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിട്ട് എല്ലാ കാര്യങ്ങളും കാണാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നെയിൽ കട്ടർ ആണ്. ഇത് നമുക്ക് നെയിൽ കെയർ കൊടുക്കാനും പേഷ്യൻറ്റിൻ്റെ ക്ലീനിങ് പ്രോസസ്സിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത തൊട്ട് ഒഴിച്ചുകൂടാനാത്ത ഒന്നാണ് വാച്ച്. ഈ വാച്ച് നമുക്ക് ടൈം നോക്കാൻ, പൾസ്, റെസ്പിറേഷൻ എന്നിവയ്ക്കൊക്കെ ഉപയോഗിക്കാം. ഒരിക്കലും വാച്ച് നമുക്ക് കൈ കെട്ടാൻ ചില ഹോസ്പിറ്റലുകൾ സമ്മതിക്കത്തില്ല. അപ്പം നമുക്ക് നമ്മുടെ കോട്ടിൻ്റെ ഉള്ളിൽ ഹാങ് ചെയ്തൊക്കെ ഇടാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു നോട്ട് പാഡാണ്. ഇത് നമുക്കിപ്പോൾ പെട്ടെന്നൊരു അത്യാവശ്യമായിട്ടൊരു പേഷ്യൻറ്റിൻ്റെ ഡാറ്റ എഴുതാനും പേഷ്യൻ്റ് ഡാറ്റ എഴുതാനും ഇപ്പോൾ നഴ്സിംഗ് കെയർ പ്ലാൻ അതിൻ്റെ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒട്ടും ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് സാനിറ്റൈസറും മാസ്കും എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സാനിറ്റൈസറും മാസ്കും എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാകുന്നത് നല്ലതാണ്. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഇഞ്ച് ടേപ്പാണ്. ഇഞ്ച് ടേപ്പ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ മെഷർമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ NICUലൊക്കെയാണ് നമുക്കിത് യൂസ് ചെയ്യേണ്ടി വരുന്നത്. അടുത്തതായിട്ട് കാണിക്കുന്നത് മൂന്ന് ഇങ്കിലുള്ള പെന്നുകളാണ്. ഇത് നമുക്കിപ്പോൾ TPR മെഷർമെൻറ്റ്സ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. കൂടാതെ നമ്മുടെ നഴ്സിംഗ് കെയർ പ്ലാൻ എഴുതാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാം. അതിനകത്ത് റെഡ്, ബ്ലൂ, ബ്ലാക്ക് എന്നീ പെന്നുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത്രയും പോക്കറ്റ് ആർട്ടിക്കിൾസ് ആണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതിനെപ്പറ്റി ഒരു ധാരണ കിട്ടിയെന്ന് ഞാൻ കരുതുന്നു.